Ready? 1, 2, 3, go! ഈ വീഡിയോയിൽ അപകട സാധ്യതകളുണ്ട്, ആരും അനുകരിക്കരുത്. കാലത്തിൻ്റെ വെയിൽ തുടങ്ങിയിട്ടാ മനുഷ്യന്മാരെ മിക്കവാറും നിന്ന് നമ്മൾ ഗിന്നസ് റെക്കോർഡ് അടിക്കും. അതിനുള്ള ഐറ്റത്തിനാണ് നമ്മളിതേ പോകുന്നത്. നേരത്തെ പണി തുടങ്ങാൻ വിചാരിച്ചാ, പക്ഷേ വെയിലൊരു രക്ഷയില്ല. ഹായ് മച്ചന്മാർ, എല്ലാവർക്കും ഇൻഫോട്ടിക്കിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ഐറ്റം എന്തെന്ന് മനസ്സിലായാ, ഇതാണ് തീപ്പെട്ടി. ഇത്രയധികം തീപ്പെട്ടി നമ്മൾ എന്തിനാ വാങ്ങിയേക്കണെന്ന് അറിയോ? നമ്മൾ ഇന്ന് വലിയ തീപ്പെട്ടി ഉണ്ടാക്കാൻ പോവാണ്. ഈ ലോകത്ത് ആരും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല അത്ര വലിയ തീപ്പെട്ടിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്, അല്ലേ? ഒന്നും മനസ്സിലായിട്ടില്ല കേട്ടോ, ഇത് ഞാൻ പറഞ്ഞുതരാം. അപ്പം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ തീപ്പെട്ടികളൊക്കെ എടുത്തിട്ട് നമ്മളിതിൻ്റെ മരുന്നെടുത്തിട്ട് നമ്മൾ വലിയ തീപ്പെട്ടി ഉണ്ടാക്കാൻ പോവാണ്. സാധാരണ ഒരു തീപ്പെട്ടിയുടെ വലിപ്പം എന്ന് പറഞ്ഞാൽ ഇത്രയാണ്. ഇതിൻ്റെ ഒരു കൊള്ളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇത്ര വലിപ്പം നമ്മൾ ഉരയ്ക്കുന്ന സമയത്ത് ഇത് കത്തും. ഇതന്നെ നമ്മൾ സെയിം മെത്തേഡ് യൂസ് ചെയ്ത് ഇതിൻ്റെ വലിയ സൈസാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഒപ്പം ഇന്ന് രണ്ട് കൂട്ടുകാരുണ്ട്. അപ്പോൾ അവർ നമുക്ക് പരിചയപ്പെടാം. ആപ്കാൻ നമുക്കേ ഷക്കീൽ, ഓക്കെ. ഇവർ രണ്ടുപേരും കൊൽക്കത്തയിൽ നിന്നാണല്ലേ? ഗാവ് കൊൽക്കത്തമേ. അപ്പോൾ ഇന്ന് നമ്മളുടെ ഈ ഒരു പണിക്ക് ആ രണ്ട് കൂട്ടുകാരന്മാരെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പണി എന്ന് പറഞ്ഞാൽ ഈ പെട്ടികളൊക്കെ തുറന്ന് നമ്മൾ ഇതൊക്കെ ഇവിടെ കിട്ടിട്ട് നമ്മുടെ മരുന്നെടുക്കണം നമുക്ക്. അപ്പോൾ പെട്ടി തുറന്ന് നമുക്ക് മരുന്നൊക്കെ എടുക്കാം. അപ്പോൾ ഇവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തുനിന്ന് ഇവിടേക്ക് പണിക്ക് വന്നേക്കുന്നവരാണ്. എൻ്റെയൊക്കെ പ്രായമുള്ളൂ കേട്ടോ, പുള്ളി ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? ഇപ്പോൾ ബി എ പഠിക്കല്ലേ, ബി എ ബംഗാളി അല്ലേ, ബംഗാളി ലാംഗ്വേജിൽ ബി എ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാണ്, പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാട്ടാ. നമ്മുടെ അടുത്ത പണി എന്ന് പറഞ്ഞാൽ അതേ നമ്മളുടെ ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ കുറേ തീപ്പെട്ടിയുണ്ട്, 10 തീപ്പെട്ടികളുണ്ട്. ഇതൊക്കെ നമ്മളിത് ഇതിലേക്ക് പൊട്ടിച്ചിടുക കേട്ടാ. അതേ നമ്മൾ എടുത്തിരിക്കുന്നത് ഷിപ്പിൻ്റെ തീപ്പെട്ടി കേട്ടോ. ഷിപ്പിൻ്റെ തീപ്പെട്ടി എന്ന് പറഞ്ഞാൽ ചുവന്ന കൊള്ളി കിട്ടും, ബാക്കിയുള്ള തീപ്പെട്ടികളൊക്കെ വരുന്നത് അതിൻ്റെ കത്തുന്ന ഭാഗം ബ്രൗൺ, ഒരു ബ്ലാക്ക് ബ്രൗൺ കളറായിരിക്കും. നമ്മുടെ അടുത്ത പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ തീപ്പെട്ടി നമ്മൾ തുറന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇത് കൊള്ളികളുണ്ട്. ഈ കൊള്ളികൾ നമ്മളിത് എടുത്ത് ഇതിൽ നിന്ന് നമുക്ക് നമ്മളുടെ കൊള്ളി, അതായത് മരുന്ന് വരുന്ന പോർഷൻ നമ്മളിത് ഇതിലേക്ക് കട്ട് ചെയ്തിടണം കേട്ടോ. അപ്പോൾ നമ്മൾ കണ്ട ഓരോന്ന് ഓരോന്നായിട്ട് ഇതിലേക്ക് കട്ട് ചെയ്തിടാണ്. ഇതിൽ നിന്ന് മരുന്ന് മാത്രമായിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാനുള്ളതാണ്. മച്ചന്മാരെ, നമ്മുടെ വർക്കിൻ്റെ മെത്തേഡ് നമ്മൾ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മളിത് കട്ടിയാണ് എടുക്കുന്നത്. അതായത് ഇതിലുള്ള മരുന്നൊക്കെ കണ്ട ഇങ്ങനെ പൊടിയായിട്ട് വരുന്ന രീതിയിൽ കണ്ട, ഇതിൻ്റെ പൊടി കിട്ടുന്ന രീതിയിലാണ് എടുക്കുന്നത്. കാരണം നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മുതലിക്കില്ല. അപ്പോൾ നമ്മളിത് ഈ ഒരു മെത്തേഡ് വഴിയാണ് ഇനി ചെയ്യുന്നത് കേട്ടോ. മരുന്നെടുക്കൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രവീൺ മച്ചാൻ ഈ കരിക്കിടാനായിട്ട് തെങ്ങിൻ്റെ മുകളിൽ കയറുകയാണ്. മച്ചന്മാരെ, അങ്ങനെ നമ്മളുടെ എല്ലാ തീപ്പെട്ടിയും നമ്മൾ ചതച്ചെടുത്തു കേട്ടോ. അതിൻ്റെ ഉള്ളിലുള്ള പൊടിയൊക്കെ നമ്മൾ എടുത്തേ കണ്ട, ഇത്രത്തോളം തീപ്പെട്ടിയുടെ പെട്ടികൾ ഇവിടെ വേസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേ നമ്മുടെ തീപ്പെട്ടിക്കൊളികളൊക്കെ നമ്മൾ ഇനി ഇതേ ഇതിങ്ങനെ അതിലത്തെ പൊടിയൊക്കെ തട്ടിയിട്ട് നമ്മളിത് ഇങ്ങനെ പാത്രത്തിലേക്ക് മാറ്റിയിടുകയാണ്. മച്ചന്മാരെ, അപ്പോൾ നമ്മുടെ തീപ്പെട്ടിക്കൊള്ളിയിലുള്ള മരുന്ന് മൊത്തം നമ്മൾ എടുത്തു. നമ്മുടെ തീപ്പെട്ടിക്കൊള്ളികളുടെ അളവ് നോക്കണേ കണ്ട, ഈ ഒരു കൊട്ട നിറയെ തീപ്പെട്ടിക്കൊള്ളിയുണ്ട്, പിന്നെ ഒരു ബക്കറ്റിലുണ്ട്. ഇതിൽ നമ്മൾ കളക്ട് ചെയ്ത മരുന്നാണ് ഇതേ കണ്ട, നമ്മുടെ തീപ്പെട്ടിയുടെ മരുന്നാണ് ഇതീ കാണുന്നത് കണ്ട. ഇത്രയും മരുന്ന് നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. അത്രത്തോളം കെയർഫുള്ളായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സാധനമാണിത്, ഫ്ലെയിമബിൾ ആയിട്ടുള്ള സാധനമാണിത്. അപ്പോൾ ഇത് ഇനിയിപ്പോൾ നമ്മളുടെ പരിപാടി മരുന്നൊക്കെ കിട്ടിയ സ്ഥിതിക്ക് തീപ്പെട്ടി കൊള്ളി ഉണ്ടാക്കിയിട്ട് നമുക്ക്. അപ്പോൾ നമ്മൾ തീപ്പെട്ടി കൊള്ളി ഉണ്ടാക്കാനുള്ള പരിപാടി നോക്കാണ്. മച്ചന്മാരെ, അങ്ങനെ നമ്മുടെ തീപ്പെട്ടി കൊള്ളി ഉണ്ടാക്കാനുള്ള കൊള്ളി ഇതേ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതും കൊണ്ട് നമ്മൾ പോകുന്ന എങ്ങോട്ടാണെന്നറിയോ, ഇനി നമുക്ക് മരുന്ന് സെറ്റ് ചെയ്യണം. അതായത് തീപ്പെട്ടിക്കൊള്ളിയുടെ ഒരു തലയ്ക്ക് മരുന്ന് ഉണ്ടാവില്ലേ, ആ മരുന്ന് നമ്മൾ സെറ്റ് ചെയ്യാൻ പോവാണ് മച്ചന്മാരെ.
അപ്പോൾ ഇതേ നമ്മുടെ കൊള്ളിമ നമ്മൾ ഇനി നമ്മുടെ മരുന്നൊക്കെ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിനൊരു രീതിയുണ്ട് കേട്ടോ, നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നതിന് ഒരു രീതിയുണ്ട്. അപ്പോൾ ഇതേ നമ്മളുടെ വൈക്കോല് കുറച്ചുകൂടി എടുത്തോട്ടോ. വൈക്കോല് വെച്ച് നമ്മൾ ആദ്യം ഇതൊന്ന് ഷെയ്പ്പാക്കി എടുക്കണം, നമ്മുടെ ആ ഒരു ഉണ്ട ഷെയ്പ്പിലേക്ക് കൊണ്ടുവരണം നമുക്ക്. നമ്മൾ ഇങ്ങനെ ഗ്യാപ്പില്ലാണ്ട് ചുറ്റിക്കഴിഞ്ഞാലേ നമ്മളുടെ കറക്റ്റ് ആ ഒരു മരുന്നൊക്കെ നമുക്ക് ഇതുമ്പോൾ പിടിപ്പിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ തീപ്പെട്ടിയുടെ ഹെഡ് ഉണ്ടാക്കുക, അതായത് ഉരച്ച് കത്തിക്കുന്ന ഭാഗം ഉണ്ടാക്കാൻ പോവാണ്. ഇതിനായിട്ട് നമ്മളൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിക്കാട്ട. നമ്മുടെ വെള്ളത്തിന് അത്യാവശ്യം പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിൽ പശ ചേർക്കുന്നത്. ഇനി ഇത് ഈ പശ എടുത്ത് നമ്മൾ നേരെ വെള്ളത്തിൽ മിക്സ് ചെയ്യാട്ടോ. ഇതിന് നമ്മളിത് ഈ കുറച്ചെടുത്തിട്ട് നമ്മൾ നേരെ നമ്മുടെ ഈ ഒരു വെള്ളത്തിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിത് ഈ ഒരു മിക്സ് നമ്മൾ നല്ലോണം ഇളക്കി കൊടുക്കുക. ഇനിത് നമ്മളുടെ ഈ ഒരു പശ മിക്സ് ചെയ്ത സംഭവം നമ്മൾ ഇതിലേക്ക് അടിച്ചു കൊടുക്കുക. ഇതൊരു ബേസ് കോട്ട് നമ്മൾ അടിച്ചു കൊടുക്കുന്നതാണ്. ഓ ഇതേ നമ്മളുടെ ഫസ്റ്റ് കോട്ട് അങ്ങനെ അടിച്ച് തീരാറായിട്ടാ. ഇനി നമ്മുടെ തീപ്പെട്ടിയുടെ മരുന്ന് നമ്മൾ പരുവപ്പെടുത്തി എടുക്കാൻ പോവാട്ടാ. അപ്പോൾ ഇതേ നമ്മുടെ പശ എടുത്ത് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കണേ. ഇനി ഇത് നമ്മുടെ പശയും നമ്മളുടെ ഈ ഒരു പൗഡറായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കുക. അതിൻ്റെ ഇടയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. നല്ലൊരു കുറുക്ക് പരുവ്, കുറുക്കല്ല നല്ലൊരു കുഴമ്പ് പരുവാക്കി എടുക്കണം നമുക്കിത്. അപ്പോൾ ഇത് നമ്മുടെ എന്താ പറയുക ലേഹ്യമൊക്കെ സെറ്റ് ചെയ്യില്ലേ ആ ഒരു അളവിലേക്ക് ആയിട്ടുണ്ട് കേട്ടോ ഇത്. ഇനിയിപ്പോൾ നമുക്കിതെടുത്ത് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് നമ്മുടെ മരുന്നെടുത്ത് നേരെ നമ്മളുടെ തീപ്പെട്ടിയും അത് ഇങ്ങനെ ഉരച്ച് നമ്മൾ പിടിപ്പിച്ച് കൊടുക്കുകയാണേ. ഹായ്, നല്ല രസമായിട്ട് പിടിച്ചു വരുന്നുണ്ടേ. സംഭവം നല്ല രീതിക്ക് തന്നെ പിടിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഒരു മരുന്ന്. ഇനിയിപ്പോൾ നമ്മുടെ തീപ്പെട്ടിക്കുള്ളിലേക്ക് ശരിക്കും തീപ്പെട്ടിക്കുള്ള കളർ കൊടുക്കണ്ടേ. അപ്പോൾ ഇതേ നമ്മൾ അതിൻ്റെ പരിപാടിയാണ് നോക്കുന്നേ. ഓ നമ്മുടെ തീപ്പെട്ടിക്കുള്ളി നമ്മൾ അവിടെ ഉണങ്ങാനൊക്കെ സെറ്റാക്കി വെച്ചേക്കാണ്. അപ്പോൾ നമ്മുടെ തീപ്പെട്ടി കൂടാണ് ഈ കൊണ്ടുവരുന്നത്. നല്ല വീറ്റാട്ടോ, ഫ്ലൈ വുഡിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ ഇതേ ഇവനിവിടെ വെച്ചേക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ ചെറിയൊരു പണി വന്നിട്ടുണ്ടേ. നമ്മൾ എന്തിട്ട് ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തീപ്പെട്ടി കൂടിൻ്റെ മുകളിൽ നമ്മൾക്ക് തീപ്പെട്ടി ഉരയ്ക്കുമ്പോൾ കത്തണ്ടേ. അതിന് വേണ്ടിയിട്ട് നമ്മൾ തീപ്പെട്ടിയുടെ സൈഡിലുള്ള സംഭവം കട്ട് ചെയ്തെടുത്തേക്കാണ്. അത് നമ്മളിത് ഇങ്ങനെ നിരനിരയായിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊണ്ടുവന്നുകൊണ്ടിരിക്കേണ്ടത് ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതേ നമ്മുടെ തീപ്പെട്ടിക്കൂട് പൊളിച്ചെടുത്താൽ നമ്മളുടെ ആ ഒരു ഉരയ്ക്കണ ആ ഒരു ഭാഗം നമ്മളിത് ഇവിടെ മൊത്തം ഒട്ടിച്ച് വെക്കുകയാണേ. ഇനിയാണ് നമ്മുടെ താരത്തിൻ്റെ ഉരവ്, നമ്മുടെ തീപ്പെട്ടിക്കൊള്ളി അത്യാവശ്യം വെയിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ തീപ്പെട്ടിക്കൊള്ളിയുടെ കറക്റ്റ് ഹൈറ്റ് എത്രത്തോളമാണെന്ന് ഞാൻ ദേ ഇപ്പോൾ കാട്ടിത്തരാം കേട്ടോ. നമ്മുടെ കൊള്ളിയുടെ അടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ ഹൈറ്റ് കാട്ടിത്തരാം. കൊള്ളിയല്ല പെട്ടിയുടെ അടുത്ത്, നമ്മളിതേ പെട്ടിയുടെ അടുത്ത് എത്തി. ഓ ഇനി ഇതിൻ്റെ ഹൈറ്റ് ഞാൻ കാട്ടിത്തരാം എന്തോരുണ്ടെന്ന്. ഓക്കേ, അപ്പോൾ നമ്മുടെ തീപ്പെട്ടിക്കൊള്ളി നമ്മൾ നീർത്തിയിട്ടിൻ്റെ ഹൈറ്റ് എന്തോരുണ്ടെന്ന് കാട്ടിത്തരാണ്. എൻ്റെ പൊന്നോ, രണ്ട് ഒരാളുടെ കൂടി ഹൈറ്റ് വരുന്നുണ്ട്. ഇനി സംഭവം നേരെ വയ്ക്കുമ്പോൾ ബാലൻസ് ചെയ്യാൻ പറ്റില്ല ചേട്ടാ. ഓക്കേ, പക്ഷെ എൻ്റെ പൊന്നോ കണ്ട ഇത്ര ഹൈറ്റാണ് നമ്മളുടെ തീപ്പെട്ടിക്കൊള്ളിക്ക് വരുന്നത്. ഇതാണ് നമ്മൾ ഇനി കത്തിക്കാൻ പോണേ മച്ചാൻ പോരെ. ചരിത്ര നിമിഷമാണ്. ലോകത്തിൽ ഇതുവരെ ആരും ഇത്രയും വലിയൊരു തീപ്പെട്ടിക്കൊള്ളി ഉണ്ടാക്കി കത്തിച്ചിട്ടില്ല. വേൾഡ് റെക്കോർഡിൽ പോലും വരാത്തൊരു ഐറ്റമാണ് സംഭവം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ചരിത്രമാണ്. അപ്പോൾ നമ്മളിന്ന് കത്തിക്കാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ തീപ്പെട്ടിയാണ് നമ്മളിപ്പോൾ കത്തിക്കാൻ പോകുന്നത്. അങ്ങനെ നമ്മളുടെ തീപ്പെട്ടിക്കൊള്ളി കത്തിക്കുന്ന സമയത്ത് നമ്മുടെ വെട്ടമൊക്കെ ചെറുതായിട്ട് ഇരുന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ വേൾഡിലെ ഏറ്റവും വലിയ തീപ്പെട്ടിക്കൊള്ളി നമ്മൾ കത്തിക്കാൻ പോവാണ്. അപ്പോൾ മച്ചന്മാരെ, ഇനി കത്തിക്കേണ്ട സമയമാണ്. ഓ അപ്പോൾ ഇതിനി നമ്മൾ എങ്ങനെ പിടിച്ച് കത്തിക്കുമെന്നാണ് നോക്കേണ്ടത് കേട്ടോ. നമ്മളിത് നമ്മുടെ തീപ്പെട്ടിക്കൊള്ളി എടുത്തു, നമ്മുടെ കയ്യിൽ വെച്ചു ചരിച്ചു,
ഇനി തീപ്പെട്ടി കത്തിക്കാൻ പോവാണ്. ഇത് ആരും അനുകരിക്കരുത്. റെഡി, 1 2 3 ഗോ. ഓ, കത്തുപിടിച്ചോ. ഇപ്പൊ ഞാൻ ഈ കത്തിക്കുന്നത് വേൾഡിലെ തന്നെ ഏറ്റവും വലിയ തീപ്പെട്ടിയാണ് നമ്മൾ ഇത് ഈ കത്തിക്കുന്നത്. ഓ മൈ ഗോഡ്, അടിപൊളി. ഇതേ നമ്മളുടെ തീപ്പെട്ടി, ഇതേ കത്തി 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 ഇതേ കിടറായെന്ന് തോന്നണം കേട്ടാ. ഓക്കേ 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 ഓക്കേ, സക്സസ്. മച്ചമാരെ, ഇതേ നമ്മുടെ തീപ്പെട്ടി കൊള്ളി നല്ല സക്സസ് ആയിട്ട് കത്തിയിട്ടുണ്ട്. ഇതേ കറുത്ത് കരിക്കട്ടായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ഇനി അവിടെയും കത്താൻ്റെ നോക്കി, മൊത്തത്തിലെല്ലാം കത്തിയില്ലേ, അടിപൊളി. സംഭവം കളിക്കില്ലേ മച്ചമാരെ. വലിയ തീപ്പെട്ടി എക്സ്പെരിമെന്റ് ഇവിടെ കംപ്ലീറ്റ് ആയിക്കാണ്. സംഭവം എങ്ങനെയുണ്ടായി ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും കമന്റ് ചെയ്യണം. അപ്പൊ മച്ചന്മാരെ, നമ്മുടെ ഇന്നത്തെ വലിയ തീപ്പെട്ടി കത്തിക്കൽ എക്സ്പെരിമെന്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. അവസാനമായിട്ട് ഒരു കാര്യം കൂടി പറയുന്നത്, ആരും ഇത് അനുകരിക്കരുത്. വേണ്ടത്ര സുരക്ഷ നോക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പൊ മച്ചന്മാരെ, ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ വീഡിയോ താഴെ കമന്റ് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ വീഡിയോസിന് ലഭിക്കാനായിട്ട് ഫോട്ടോ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ മച്ചന്മാരെ, ഇതിൽ നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ ക്യാമറമാൻ പ്രവീണോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സ്റ്റാൻഡിംഗ് ഔട്ട്. ഹായ് മച്ചമാരെ, എല്ലാവർക്കും പേടിച്ചോയാ? നത്തിങ്, ഇറ്റ്സ് ആങ്കറിങ് മൈ വോയിസ്, ഇറ്റ്സ് വെരി ഹൈ. ഫ്രെയിമിൽ ദേ ഇവിടെ കാണുന്നത്, ഫ്രെയിമിംഗ് കൂടെ ഒന്ന് കാണിച്ചേ. ഇതാണ് നമ്മളുടെ പാവപ്പെട്ടവൻ്റെ ഡ്രോൺ എന്ന് പറയുന്നത്. ഇതിലാണ് നമ്മൾ കണ്ടിരിക്കുന്ന ആ ഡ്രോൺ വിഷ്വൽസ് കാര്യങ്ങളൊക്കെ വന്നത്. ഈ തോട്ടിയും ഗോപ്രോവും ചേർന്നിട്ടുള്ള ഈ ഒരു ഐറ്റത്തുമ്പെയാണ് നമ്മളുടെ ഡ്രോൺ വിഷ്വൽസ് ഒക്കെ വന്നിട്ടുള്ളത് കേട്ടോ. സംഭവം അതിനായിട്ട് കലക്കിയില്ലേ. ഇതാണ് പാവപ്പെട്ടവൻ്റെ ഡ്രോൺ എടുത്തോ. മച്ചമാരെ, അപ്പോൾ ദേ നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ആക്കാനുള്ള പരിപാടിയാണ്.